أعوذ بالله من الشيطان الرجيم. الطلاق مرتان فإمساك بمعروف أو تسريح بإحسان. ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا ألا يقيما حدود الله، فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به، تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون. 229-ാമത്തെ വചനം, മൂന്നാമത്തെ ദിവസമാണ്. അത്തലാഖു മറത്താൻ, മടക്കിയെടുക്കാൻ അനുമതിയുള്ള വിവാഹമോചനം രണ്ട് പ്രാവശ്യം മാത്രമാകുന്നു. ഫഇംസാക്കും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ, പിന്നെ ഒന്നുകിൽ ഇംസാക്കും ബിമഅറൂഫ് മാന്യമായ രീതിയിൽ കൂടെ നിർത്താം, ഔ തസ്രീഹും ബിഇഹ്സാൻ അല്ലെങ്കിൽ നല്ല നിലയിൽ പിരിച്ചയക്കാം. വലാ യഹില്ലു ലക്കും, നിങ്ങൾക്ക് അനുവദനീയമല്ല, അനുവാദമില്ല, അൻ തഖുദു തിരിച്ചെടുക്കാൻ, മിമ്മാ ആതൈതുമൂഹുന്ന ഷൈഅൻ അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ഒന്നും തന്നെ, ഇല്ലാ അൻ യഖാഫാ അവർ രണ്ടുപേർക്കും ആശങ്ക ഉണ്ടായാലല്ലാതെ, ഭയമുണ്ടായാലല്ലാതെ, അല്ലാ യുഖീമാ ഹുദൂദല്ലാഹ് അല്ലാഹുവിൻ്റെ നിയമപരിധികൾ രണ്ടുപേർക്കും പാലിക്കാൻ കഴിയുകയില്ല എന്ന്. ഫഇൻ ഖിഫ്തും, അങ്ങനെ അവർക്ക് ഉത്കണ്ഠയുണ്ടെങ്കിൽ, അല്ലാ യുഖീമാ ഹുദൂദല്ലാഹ് അല്ലാഹുവിൻ്റെ നിയമപരിധികൾ നിലനിർത്താൻ പാലിക്കാൻ രണ്ടുപേർക്കും കഴിയുകയില്ല എന്ന്, അങ്ങനെ ഉത്കണ്ഠയുണ്ടെങ്കിൽ, ആശങ്കയുണ്ടെങ്കിൽ, ഭയമുണ്ടെങ്കിൽ, ഫലാ ജുനാഹ അലൈഹിമാ അവർക്ക് രണ്ടുപേർക്കും കുറ്റമില്ല, രണ്ടുപേർക്കും കുറ്റമില്ല. എന്തിന്? ഫീ മഫ്തദത് ബിഹ് അവൾ വല്ലതും വിട്ടുകൊടുത്തുകൊണ്ട് സ്വയം മോചനം നേടുന്നതിൽ. തിൽക ഹുദൂദുല്ലാഹ് ഇത് അള്ളാഹുവിൻ്റെ നിയമപരിധികളാണ്. ഫലാ തഅതദൂഹ അവയെ നിങ്ങൾ ലംഘിക്കരുത്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ് അള്ളാഹുവിൻ്റെ നിയമപരിധികൾ ആരെങ്കിലും ലംഘിച്ചാൽ, ഫഉലായിക ഹുമുദ്ദാലിമൂൻ അവർ തന്നെയാകുന്നു അക്രമികൾ. ഈ വചനത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചത് തലാഖിൻ്റെ രൂപമായിരുന്നു. അപ്പോൾ തലാഖ് രണ്ട് പ്രാവശ്യമാണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരു ചെറിയ കാര്യം കൂടി ഇതിൽ മനസ്സിലാക്കേണ്ടതാണ്. അതുകൂടി മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകുന്ന നമുക്ക് എളുപ്പമാണ്. ആദ്യത്തെ തലാഖിൻ്റെ സമയത്ത് തന്നെ ഒരാൾ എന്നേക്കുമായി ബന്ധം ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്ന് വെക്കുക, ഒരിക്കലും തിരികെ സ്വീകരിക്കൂല എന്നുറപ്പിച്ചു, എന്നാലും മൂന്ന് തലാഖുകൾ ഒന്നിച്ച് നടത്തൽ പാടില്ലാത്തതാണ്. ശ്രദ്ധിക്കണം, ഞാൻ നിന്നെ മൂന്ന് തലാഖും ചൊല്ലി എന്ന വാക്ക് പാടില്ല. ഖുർആൻ തലാഖ് രണ്ടെണ്ണമാണ് എന്ന് പറയല്ലേ ചെയ്തത്, മറിച്ച് രണ്ട് ഘട്ടമാണ് അല്ലെങ്കിൽ രണ്ട് തവണയാണ് എന്നാണ് പറഞ്ഞത്. അതന്നെ മതി അതിന് തെളിവായിട്ട്. രണ്ട് തവണയാണ് എന്ന് പറഞ്ഞാൽ ഒറ്റ തവണ കൊണ്ട് ഈ പരിപാടി നടക്കില്ല എന്നർത്ഥം, മനസ്സിലായി? അതുകൊണ്ട് തന്നെ ഈ മുത്തലാഖ് എന്ന് പറയുന്ന പരിപാടി എന്താണ്? നിഷിദ്ധമാണ്. മുത്തലാഖ് നിഷിദ്ധമാണ്, മനസ്സിലായില്ലേ? എന്നേക്കുമുള്ള വിവാഹമോചനം ഉദ്ദേശിച്ചുകൊണ്ടാണ് തലാഖ് ചെയ്യുന്നതെങ്കിലും ഐദ്ദാവേളയിലെ ഓരോ ശുദ്ധികാലത്തും ഓരോ തലാഖ് വീതം നടത്തണം, അങ്ങനെയാണ് പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അഥവാ ഒന്നുകൂടി വിശദീകരിച്ചാൽ, ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള
ഒരവസരം അടച്ച് കളയരുത് പൂർണ്ണമായി. ഇനി ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഈ വിഷയത്തിൽ ചില മൂന്ന് അഭിപ്രായങ്ങളുണ്ട്, കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ മൂന്ന് തലാക്കും ഒരുമിച്ച് നടത്തിയാൽ അത് മൂന്നും ഒരുമിച്ച് ബാധകമാകുമോ എന്ന കാര്യം, അതിൽ മൂന്ന് അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, ഒരുമിച്ച് നടത്തുന്ന മൂന്ന് തലാക്കുകളെ കൊണ്ട് ഒരു തലാക്ക് മാത്രമേ സംഭവിക്കൂ എന്നാണ്. അതാണ് ഒന്നാമത്തെ അഭിപ്രായം. മൂന്ന് തലാക്കും ഒന്നിച്ചില്ലായാലും ഒന്നേ സംഭവിക്കുന്നു. രണ്ടാമത്തേത്, ബോധപൂർവം ചിന്തിച്ചുകൊണ്ടാണ് മൂന്ന് തലാക്കും ചൊല്ലിയതെങ്കിൽ മൂന്നും സംഭവിക്കും. ഒന്ന് മാത്രം ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ എണ്ണം ഉദ്ദേശിക്കാതെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിലോ പറഞ്ഞതാണെങ്കിൽ ഒന്നേ സംഭവിക്കൂ. അതാണ് രണ്ടാമത്തെ വീക്ഷണം. ഒന്നുകൂടി മനസ്സിലാക്കുക, ബോധപൂർവം ചിന്തിച്ചുകൊണ്ട് മൂന്ന് തലാക്കും ചൊല്ലിയാൽ മൂന്നും സംഭവിക്കും. ഒന്ന് മാത്രം ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ എണ്ണം ഉദ്ദേശിക്കാതെയോ എന്തെങ്കിലും ഒരു പ്രകോപനത്തിൽ പറഞ്ഞതാണെങ്കിൽ ഒന്നേ സംഭവിക്കൂ. അതാണ് രണ്ടാമത്തെ വീക്ഷണം. മൂന്നാമത്തെ വീക്ഷണം, ഒന്നിച്ചുള്ള മൂന്ന് തലാക്കുകൾ ഏതവസ്ഥയിലും മൂന്ന് തലാക്കുകളായി തന്നെ സംഭവിക്കും എന്നതാണ്. അപ്പോൾ മൂന്ന് അഭിപ്രായങ്ങളായി. ഒന്നാമത്തെ അഭിപ്രായം, ഒരുമിച്ച് നടത്തുന്ന മൂന്ന് തലാക്കുകൾ കൊണ്ട് ഒരു തലാക്ക് മാത്രമേ സംഭവിക്കൂ. രണ്ടാമത്തെ അഭിപ്രായം, ഒരുമിച്ച് തലാക്ക് മൂന്ന് തലാക്ക് ചൊല്ലിയാൽ ബോധപൂർവം ചിന്തിച്ചുകൊണ്ടാണ് മൂന്ന് തലാക്കും പ്രസ്താവിച്ചതെങ്കിൽ മൂന്ന് തലാക്കാകും അല്ലെങ്കിൽ ആവില്ല. മൂന്നാമത്തെ അഭിപ്രായം, ഏതവസ്ഥയിലായാലും ഒന്നിച്ചുള്ള മൂന്ന് തലാക്കുകൾ മൂന്ന് തലാക്കുകളാകും എന്നതാണ്. ഇതാണ് മൂന്ന് വീക്ഷണം. ഇതിൽ നമുക്ക് ഹദീസുകൾ പരിശോധിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള നിവേദനങ്ങൾ പരിശോധിച്ചാൽ ഒന്നാമത്തെ വീക്ഷണമാണ് ശരി എന്ന് ബോധ്യമാകും. ഒന്നാമത്തെ വീക്ഷണം അതേതാ? അത് ഖുർആനും ബോധ്യമാണ്, അങ്ങനെയാണ്. അത്തലാഖു മറത്താനി എന്ന വാക്കിൽ നിന്ന് എന്താണ് അത് ബോധ്യമാണ്, നമ്മൾ വിശദീകരിച്ചല്ലോ, മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ വീക്ഷണത്തിനും ചില ആധാരങ്ങളുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ വീക്ഷണം എന്താ? ഓർമ്മ വേണം. രണ്ടാമത്തെ വീക്ഷണം എന്ന് പറഞ്ഞാൽ ബോധപൂർവം ചിന്തിച്ചുകൊണ്ടാണ് മൂന്ന് തലാക്കും പ്രസ്താവിച്ചെങ്കിൽ മൂന്ന് സംഭവിക്കും. ഒന്ന് മാത്രമാണ് ഉദ്ദേശിച്ചതെങ്കിൽ, അല്ലെങ്കിൽ എണ്ണം ഉദ്ദേശിച്ചിട്ടില്ല, ഒരു പ്രകോപനം വന്നപ്പോൾ അങ്ങനെ പറഞ്ഞതാണ് എങ്കിൽ ഒന്നേ സംഭവിക്കൂ എന്ന്. അതിനുള്ള ആധാരം, മൂന്ന് തലാക്കും ചൊല്ലിയ ഒരാൾ നബിയുടെ അടുത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ വിചാരണ ചെയ്തിട്ട് ഒരു തലാക്ക് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് അദ്ദേഹത്തോട് സത്യം ചെയ്യിപ്പിച്ചു. ക്ലിയറാണല്ലോ. ഇനി മൂന്നാമത്തെ വീക്ഷണം, അഥവാ ഒന്നിച്ചുള്ള മൂന്ന് തലാക്ക് ഏതവസ്ഥയിലും മൂന്ന് തലാക്കായി സംഭവിക്കും എന്നതിൻ്റെ ആ വീക്ഷണത്തിൻ്റെ ആധാരം, രണ്ടാം ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു നടപടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മൂന്ന് തലാക്കുകൾ ഒന്നിച്ച് നടത്തുന്നതിനെ ആളുകൾ വളരെ ലാഘവ ബുദ്ധിയോടെ കണ്ടു. ഒരു നിയന്ത്രണവും ഇല്ലാതെ ഒറ്റയിരിപ്പിൽ മൂന്ന് തലാക്കും ഒരുമിച്ച് നടത്തുക എന്ന രീതി പതിവാക്കി. അങ്ങനെ വന്നപ്പോൾ അവരെ നിയന്ത്രിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു, മൂന്ന് തലാക്ക് പ്രസ്താവിച്ചാൽ അവരുടെ മൂന്ന് തലാക്കും സംഭവിച്ചതായി പരിഗണിക്കും. മനസ്സിലായല്ലോ. ഇത് സത്യത്തിലൊരു നിയമമല്ല, മറിച്ചൊരു ശിക്ഷണ നടപടിയാണ്. ഒരു ശിക്ഷണ നടപടിയാണ്. ആ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു തിന്മയെ, അതൊരു തിന്മയാണ്, അങ്ങനെ പാടില്ല. അപ്പോൾ അവരെ അതിൽ നിന്ന് സംസ്കരിക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് കൊണ്ടുവന്ന ഒരു ശിക്ഷണ നടപടി മാത്രമാണ് ഇത്. മനസ്സിലായില്ലേ? ഈ മൂന്ന് വീക്ഷണങ്ങളിലും ഏറ്റവും പ്രബലമായത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും കാലത്തും ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ ആദ്യത്തെ രണ്ട് വർഷത്തിലും ഒന്നിച്ചുള്ള മൂന്ന് തലാക്കുകളും ഒരെണ്ണമായിരുന്നു എന്ന്. ക്ലിയറാണല്ലോ കാര്യം. ഞാനത് ഈ മുത്തലാക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അത്രയും പറഞ്ഞത്. ഇനി അത്തലാക്കു മറത്താനി എന്നതിലേക്ക് ഒന്നുകൂടി നമുക്ക് തിരിച്ചു പോകണം. അതെന്താന്ന് ചോദിച്ചാൽ, ഇസ്ലാം നോക്കൂ, എണ്ണം കൃത്യമായി നിശ്ചയിച്ചു, രണ്ട് പ്രാവശ്യം എന്ന് പറഞ്ഞു.
അതിലൊരു ഹിക്മത്തുണ്ട്. എന്തിന് എണ്ണം രണ്ട് പ്രാവശ്യം എന്ന് പറഞ്ഞു? നമ്മൾ പറഞ്ഞു ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഒരു തമാശ ഇല്ലാതാക്കാൻ വേണ്ടി, കളിയായിരുന്നുണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടി. മീസാഖൻ ഖലീല എന്ന് പറഞ്ഞ ഒരു കരാർ വിവാഹത്തിനല്ലാതെ വേറൊന്നുമില്ല, നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് ഈ കരാർ. വിവാഹത്തിൻ്റെ കരാറിൻ്റെ പ്രത്യേകത അത് മീസാഖൻ ഖലീല എന്നതാണ്. അത്ര ശക്തിയുള്ള ഒരു കരാർ വേറെ ഇല്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണമുണ്ട്. അതിലേറ്റവും പ്രധാനമായത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഔറത്തുകൾ പരസ്പരം അനുവദനീയമാക്കുകയാണ്, അവരുടെ ലൈംഗികാവയവങ്ങൾ പരസ്പരം അനുവദനീയമാക്കുകയാണ്. അത് ഏറ്റവും പ്രധാനമായ വിഷയമാണ്. അതോടൊപ്പം മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായതാണ് വിവാഹം എന്ന് പറയുന്നത്. മനുഷ്യ അസ്തിത്വം ഇവിടെ നിലനിൽക്കണമെങ്കിൽ, മനുഷ്യന് സമാധാനം കിട്ടണമെങ്കിൽ, മനുഷ്യൻ്റെ ദീൻ പൂർണ്ണമാകണമെങ്കിൽ വിവാഹം വേണം. അതുകൊണ്ട് തന്നെ അവിടെ തമാശ പാടില്ല, കളി പാടില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് കൃത്യമായി എണ്ണം നിശ്ചയിച്ചത്. തമാശയല്ല ഇത്, അത്തലാഖ് മറത്താൻ. മനസ്സിലായില്ലേ? അതൊരവസരം കൂടി നൽകുകയാണ് ചെയ്തത്. ഒരവസരം കൂടി നൽകുകയാണ്. ഇമാം റാസി റഹിമഹുള്ളയുടെ ഒരു വാചകമുണ്ട്, ഖദ് തളഹറുൽ മഹബ്ബ ബഅദൽ മുഫാറഖ വലൗ ജുഇലത്തി തലഖത്തുൽ ഊലാ മാനിഅത്തുൻ മിനർ റുജൂഇ ലഅളുമത്തിൽ മശഖ. സത്യത്തിൽ ഒരു വേർപാടിന് ശേഷം എന്താ സംഭവിക്കുക? സ്നേഹം ശക്തമാകും, സ്നേഹം ശക്തമാകും. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ തലാഖിന് ശേഷം, ഒന്നാമത്തെ തലാഖ് പറഞ്ഞ ശേഷം പൂർണ്ണമായി ഒഴിവാകണം എന്ന് പറഞ്ഞിട്ടെങ്കിൽ അതെന്താണ്? അത് ഭയങ്കര കടുപ്പായിരിക്കും. മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വലിയ പ്രയാസമായിരിക്കും. അതാണ് കാര്യം, അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കാരുണ്യമാണ് രണ്ടവസരം നൽകിയത്. കാരുണ്യമാണ് രണ്ടവസരം എന്നതിന് ഒരുപാട് പുതുമുണ്ട്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ജുഹരിൻ മറത്തൈൻ, ഒരു വിശ്വാസിക്ക് രണ്ട് പ്രാവശ്യം ഒരു മാളത്തു നിന്ന് പാമ്പ് കടിക്കൂല. രണ്ട് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് പ്രാവശ്യത്തിന് കുറേ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് പ്രാവശ്യം നിശ്ചയിച്ചത് ഭയങ്കര അത്ഭുതമാണ്. നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് വായിക്കാറില്ലേ? സൂറത്തുൽ കഹ്ഫ് വായിക്കുമ്പോൾ മൂസ അലൈഹിസ്സലാമിൻ്റെയും ഖദിറിൻ്റെയും ഇടയിൽ നടന്ന ഒരു സംഭാഷണമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് അവിടെ മൂസ അലൈഹിസ്സലാം ഖദിറിൻ്റെ കൂടെ കൂടാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ കൂടെ ഇന്നക്കൽ എൻ തസ്തീയമായ സബ്ര എന്ന് പറയുന്നുണ്ട്, താങ്കൾക്ക് എൻ്റെ കൂടെ ക്ഷമിച്ച് കഴിയാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹം പറയണ്ടല്ല, ഞാൻ ക്ഷമിക്കുമെന്ന്. അപ്പോൾ അദ്ദേഹം ഖദർ ഒരു കണ്ടീഷൻ വെച്ചു, എന്താ? ഫഇൻ തബഅതനി ഫലാ തസ്അൽനി അൻ ഷൈഇൻ ഹത്താ ഉഹദിസ ലക മിൻഹു ദിക്റ. ഓക്കെ, എൻ്റെ കൂടെ കൂടിക്കോ, പക്ഷേ ഒരു കാര്യത്തെപ്പറ്റി എന്നോട് ചോദിക്കാൻ പാടില്ല, ഞാനത് പറഞ്ഞു തരുന്നവരെ അങ്ങോട്ട് ചോദിക്കരുത്. അങ്ങനെ ഒന്നാമത്തെ സംഭവം ഉണ്ടായി. നമുക്കറിയാം, അവർ രണ്ടുപേരും കപ്പലിൽ കയറി, ആ കപ്പൽ കേടിരുത്തി. അപ്പോൾ ചോദിച്ചു, അഖറഖ്ത ഹാലി തുഗ്രിഖ അഹ്ലഹ ലഖദ് ജിഇത ശൈഅൻ ഇംറ. മൂസ അലൈഹിസ്സലാം ചോദിച്ചു, ആ അതിലുള്ളവരെ മുക്കിക്കളയാൻ വേണ്ടി അത് ഓട്ടയാക്കിയോ? ചോദിച്ചു. ആദ്യത്തെ അവസരം. അപ്പം തന്നെ ഖിദർ പറഞ്ഞു, ഇന്നക്കലം തസ്തീയമായ സബ്ര, പറ്റൂല, എൻ്റെ കൂടെ നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നോക്കൂ, ശ്രദ്ധിച്ചോ. അപ്പോൾ ആദ്യത്തെ അവസരത്തിൽ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, എന്ത്? ലാ തുആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്ര. ഒരവസരം കൊടുത്തു, ഞാൻ മറന്നുപോയതാ, അതിൻ്റെ പേരിൽ നടപടി എടുക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും പോയി. അപ്പോഴാണ് രണ്ടാമത്തെ സംഭവം ഉണ്ടാണ്. രണ്ടാമത്തെ സംഭവം അറിയാലോ, ഫൻ തലഖ ഹത്ത ഇദ ലഖിയ ഗുലാമൻ, ഒരു ബാലനെ കണ്ടുപിട്ടി, ആ ബാലനെ കൊന്നു ഖദർ അലൈഹിസ്സലാം. അപ്പം മൂസ അലൈഹിസ്സലാം ചോദിച്ചു, അഖതൽത നഫ്സൻ ദകിയതൻ ബിഗൈരി നഫ്സ് ലഖദ് ജിഇത ഷൈഅൻ ഇംറ. ഒരാളെ കൊന്നില്ലേ, നിർദോഷിയായ ഒരാളെ മറ്റൊരാൾക്ക് പകരമായിട്ടല്ലാതെ താങ്കൾ കൊന്നോ? ഭയങ്കര കടുപ്പുള്ള കാര്യമല്ലേ ചെയ്തത്. ഖദർ വീണ്ടും പറഞ്ഞു, ഞാനപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നക്കലും തസ്തത്തിയാണ് യസബ്ര, എൻ്റെ കൂടെ സാധിക്കൂലെന്ന്.
രണ്ടാമത്തെ അവസരം കൊടുത്തു. രണ്ടാമത്തെ അവസരം മൂസ അലൈഹി സ്വലാം പറഞ്ഞു എന്ത്? ഇൻ സഅൽതു കാൻ ഷൈഇൻ ബഅദഹാ ഫലാ തുസാഹിബ്നി, ഇതിനുശേഷം വല്ലതിനെ പറ്റിയും ഞാൻ താങ്കളോട് ചോദിച്ചാൽ പിന്നെ താങ്കൾ എന്നെ കൂട്ടണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പോയി. രണ്ടവസരം കഴിഞ്ഞ് മൂന്നാമത്തതാണ്. കുറേ പോയപ്പം അറിയാലോ സംഭവം, പിന്നെ ഒരു രാജ്യക്കാരടുത്ത് ചെന്നപ്പം ആ രാജ്യക്കാരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു, പക്ഷേ അവർ ഭക്ഷണം കൊടുത്തില്ല. അപ്പോൾ ആ നാട്ടിൽ പൊളിഞ്ഞു വീഴാനായ ഒരു മതിലുണ്ടായിരുന്നു, ആ മതിൽ അദ്ദേഹം നേരെയാക്കി, ഖദിർ അലൈഹിസ്സലാം നേരെയാക്കി. അപ്പോൾ മൂസ അലൈഹിസ്സലാം ചോദിച്ചു, ലോ ഷിഅ്ത ലത്തഖത്ത അലൈഹി അജ്ര, താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ അതിൻ്റെ പേരിൽ വല്ല പ്രതിഫലവും വാങ്ങായിരുന്നല്ലോ, നമുക്ക് പട്ടിണി എടുക്കേണ്ടി വരില്ലല്ലോ. എത്രാമത്തെ തവണ? മൂന്നാമത്തെ തവണ. എന്താ വാചകം? ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, ഖലാസ്, ഇനി ഞാനും താങ്കളും തമ്മിൽ വേർപാടാണ്, ഒരു ബന്ധമില്ല. അപ്പം ഇമ്മു രണ്ടെണ്ണം എന്നത് ഇസ്ലാമിൽ ഒരുപാട് സ്ഥലത്തുണ്ട്, ഒരു സ്ഥലത്തല്ല. മനസ്സിലായില്ലേ? എന്തിനാ ചോദിച്ചാൽ അവസരം. ഇവിടെയും അതാണ് യഥാർത്ഥത്തിൽ തലാഖിൻ്റെ വിഷയത്തിൽ ഗ്രാജ്വലായ ഒരവസ്ഥ. അത് അള്ളാഹു നൽകിയത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പൂർണ്ണതയാണ്, അള്ളാഹുവിന് നമ്മളോടുള്ള ദയയുടെ പൂർണ്ണതയാണ്. നമ്മൾ മനസ്സിലാക്കണം, ചില ആൾക്കാർക്ക് ഈ ഇതുപോലെയുള്ള അഹ്കാമുകൾ അഥവാ വിധികളെക്കുറിച്ചുള്ള ആയത്തുകൾ വായിക്കാൻ ഒരു പ്രയാസമാണ്. ഈ നിക്കാഹിൻ്റെ ഹുക്മ്, തലാഖിൻ്റെ ഹുക്മ് അങ്ങനെയുള്ള, മനസ്സിലായില്ലേ? അത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ അതിൽ കോൺസെൻട്രേഷൻ ഇല്ലാത്ത അവസ്ഥ. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വായിക്കുമ്പോൾ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു വിശ്വാസിയോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെയും ആ ഒരു ദയയുടെയും ഒക്കെ ഒരവസ്ഥങ്ങൾ ആലോചിച്ച് നോക്കും. ഈ ആയത്ത് നമ്മൾ വായിക്കുമ്പോൾ ശരിക്കും നമുക്കതാണ് ഓർമ്മ വരിക. നമ്മുടെ ഹൃദയത്തിന് വല്ലാത്ത രോമാഞ്ചമുണ്ടാകും, നമ്മുടെ ഈമാൻ ശക്തിപ്പെടും. ചില ആൾക്കാർക്ക് സ്വർഗവും നരകവുമാണ് ഇഷ്ടം, സ്വർഗവത്തിൻ്റെയും നരകത്തിൻ്റെ ആയത്ത് കേൾക്കുമ്പോഴാണ് എന്ത് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുന്നത്. അങ്ങനെയല്ല, ഇത് തിരിച്ചാണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, എത്ര ഇത്തരം ഈ അഹ്കാമുകളുടെ വിധികൾ പറയുന്ന ആയത്തുകളാണ് അള്ളാഹുവിൻ്റെ അസ്മാഅുകളെ കൊണ്ടും സിഫാത്തുകളെ കൊണ്ടും അവസാനിപ്പിച്ചെന്നോ അത് മനസ്സിലാക്കാനാണ്. സുബ്ഹാനല്ലാഹ്, വലിയ വിഷയമാണ്. അള്ളാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.